हेलो फ्रेंड्स, वेलकम टू माय चैनल। इन केरला पीएससी के आवश्यक टॉपिकुमायिट्टाण वन्निरिक्कुन्नत् क्लासिकल लांग्वेजेस। नमुक्क नोक्काम आर क्लासिकल लांग्वेजेस आण उल्लत्। अप्पम एतक्कयाण अतिल नोक्काम। ओन्नामतायिट्ट् तमिळाण। तमिळाण आद्यत्ते क्लासिकल लांग्वेज। इत् एप्पोळुम केरला पीएससी चोदिक्कुन्न ओरु क्वस्ट्यन आण। ഫസ്റ്റ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഏതാണ്? തമിഴ്. 2004 തമിഴിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. അടുത്ത ക്ലാസിക്കൽ ലാംഗ്വേജാണ് സംസ്കൃതം. സംസ്കൃതത്തിന് തൊട്ടടുത്ത വർഷം 2005 ക്ലാസിക്കൽ പദവി ലഭിച്ചു. അടുത്തതായിട്ടുള്ളതാണ് കന്നഡ. 2008 കന്നഡയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചു. തെലുങ്കിലും ഇതേ വർഷം തന്നെയാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. 2008 തെലുങ്കിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മലയാളം. മലയാളത്തിനാണ് അഞ്ചാമതായി ക്ലാസിക്കൽ പദവി ലഭിച്ചത്. അത് 23/5/2013 ലഭിച്ചത്. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമതായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ലാംഗ്വേജ് ഏതാണ് എന്ന് ചോദിക്കും. അപ്പോൾ ആൻസറാണ് മലയാളം. പിന്നെ ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 23/5/2013 മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത്. ഏറ്റവും അവസാനമായി ആറാമതായും ക്ലാസിക്കൽ പദവി ലഭിച്ച ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കും. അതിൻ്റെ ആൻസറാണ് ഒഡിയ. ഒഡിയയ്ക്ക് എന്നാണ് കിട്ടിയത്? 2014. അപ്പം ആദ്യം കിട്ടിയ തമിഴിൻ്റെ ഇയർ ഓർത്ത് വെക്കുക 2004. അവസാനം കിട്ടിയ ഒഡിയയുടെ ഇയർ ഓർത്ത് വെക്കുക 2014. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമുക്കെന്നാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. മലയാളത്തിന് 23/5/2013 ലഭിച്ചിരിക്കുന്നത്. അപ്പം അത് എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. 2, 3, 5 പിന്നെ 2013 2, 3 2013 ആദ്യം അവസാനം, അങ്ങനെ ഓർത്തിരിക്കാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 6 ഭാഷകളാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്: തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്കു, മലയാളം, ഒഡിയ. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ക്ലാസിക്കൽ ലാംഗ്വേജസ് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ക്ലാസിക്കൽ ഡാൻസ്. അപ്പം എത്ര ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അതിലോട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്, 8. അപ്പം ക്ലാസിക്കൽ ലാംഗ്വേജസ് 6, ക്ലാസിക്കൽ ഡാൻസ് 8. എപ്പോഴും തിരിഞ്ഞു പോകുന്നൊരു ഫാക്ടറാണ്. നമ്മളത് പക്ഷേ ഉറപ്പിച്ച് വെക്കുക. ക്ലാസിക്കൽ ഡാൻസ് 8 ഉള്ളത്. അപ്പം ആദ്യമായിട്ടുള്ളതാണ് ഭരതനാട്യം. ഭരതനാട്യം തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. തമിഴ്നാട്ടിൻ്റെ ക്ലാസിക്കൽ ഡാൻസായ ഭരതനാട്യത്തെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം എന്നുകൂടിയാണ്. ഭരതനാട്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭരതനാട്യം ചലിക്കുന്ന കാവ്യമാണ്. നാട്യശാസ്ത്രത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഭരതനാട്യം. പിന്നെ നാട്യശാസ്ത്രം എഴുതിയതാരാണെന്ന് നമുക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതാണ് ഭരതമുനി. അടുത്ത ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് കഥക്. കഥക് യു പിയുടെ കലാരൂപമാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കലാരൂപം കൂടിയാണ് കഥക്. കൂടാതെ പാകിസ്ഥാൻ്റെ ദേശീയ നൃത്തരൂപം കൂടിയാണ് കഥക്. അടുത്തതായിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. മണിപ്പൂരിവിന് മണിപ്പൂർ സ്റ്റേറ്റിലാണ് കണ്ടുവരുന്ന ഒരു നൃത്തരൂപം കൂടിയാണ് മണിപ്പൂരി. അടുത്തതാണ് സാത്രിയ. സാത്രിയ അസാമിലാണ് കണ്ടുവരുന്ന നൃത്തരൂപമാണ് സാത്രിയ. അപ്പോൾ ഒന്നുകൂടി പറയാം: ഭരതനാട്യം തമിഴ്നാട്, കഥക് യു പി, മണിപ്പൂരി മണിപ്പൂർ, സാത്രിയ അസാം. അടുത്തതായുള്ള ഒരു നൃത്തരൂപമാണ് ഒഡീസി. ഒഡീസി നമുക്കറിയാം ഒഡീഷയിലാണ്, ഇപ്പോഴത്തെ ഒഡിയയിലാണ്. അപ്പം അത് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. അപ്പം ചലിക്കുന്ന കാവ്യമാണ് ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഒഡീസി. അടുത്തതാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലാണ് കുച്ചിപ്പുടി. അപ്പം കുച്ചിപ്പുടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ അടുത്തതായി നമ്മുടെ മോഹിനിയാട്ടം, കഥകളി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കലാരൂപങ്ങളാണ്. അതിനും ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം പെണ്ണുങ്ങൾ അഥവാ സ്ത്രീകൾ മാത്രം കളിക്കുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പം 8 കലാരൂപങ്ങൾ ഒന്നുകൂടി പറയാം: ഭരതനാട്യം, കഥക്, മണിപ്പൂരി, സാത്രിയ, ഒഡീസി, കുച്ചിപ്പുടി,
മോഹിനിയാട്ടം ആൻഡ് കഥകളി. അപ്പം എട്ട് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു.